പ്രേക്ഷകർ എന്നും ഇരുകൈയും നീട്ടി സ്വീകരിച്ചിട്ടുള്ള ലേഡീസ് അവർ എന്ന പ്രിയ പ്രോഗ്രാമിലേക്ക് എല്ലാ കൗമുദി ടി വി പ്രേക്ഷകർക്കും സ്വാഗതം. സ്ത്രീ ശാക്തീകരണത്തിന്റെ മഹത്വവുമായി വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള വനിതകളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം, ഞാൻ ഡോക്ടർ വൃന്ദ വർമ്മ, വയലിനിസ്റ്റാണ്. സംഗീത പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ അച്ഛൻ റിട്ടയർഡ് പ്രൊഫസർ എസ് ഈശ്വർ വർമ്മ, ശ്രീ സ്വാതിതിരുനാൾ സംഗീത കോളേജിൽ അധ്യാപകനായിരുന്നു. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അതായത് മുത്തശ്ശൻ ശംഭു നമ്പൂതിരി, അദ്ദേഹം വയലിൻ വായിക്കുമായിരുന്നു, വിദ്വാനായിരുന്നു. അങ്ങനെ സംഗീത പാരമ്പര്യമുള്ളൊരു കുടുംബമാണ് എൻ്റേത്. ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ 10 വയസ്സായപ്പോൾ മുതൽ വയലിൻ അഭ്യസിച്ചു തുടങ്ങി. പിന്നെ ധാരാളം അച്ഛൻ ക്ലാസ് വീട്ടിലെടുക്കുമ്പോൾ ധാരാളം ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും കേൾക്കാനുള്ള ഭാഗ്യം അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ കിട്ടി. പിന്നീട് 13-ാമത്തെ വയസ്സിൽ ഞാൻ അരങ്ങേറി ദുർഗാദേവി ക്ഷേത്രത്തിൽ, ശ്രീകണ്ഠേശ്വരം ദുർഗാദേവി ക്ഷേത്രത്തിൽ അരങ്ങേറി. അതിനുശേഷം എനിക്ക് CCRT സെൻട്രൽ ഗവൺമെൻറ് ജൂനിയർ സ്കോളർഷിപ്പ് ലഭിച്ചു. അത് ചാലക്കുടി നാരായണസ്വാമി സാറിൻ്റെയും കീഴിൽ എനിക്ക് അഭ്യസനം തുടർന്നു. അങ്ങനെ കോളേജിൽ ഒരു ഡിഗ്രി ലെവൽ, ഞാൻ യൂത്ത് ഫെസ്റ്റിവലിൽ ധാരാളം പങ്കെടുത്തിട്ടുണ്ട്. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിനും ധാരാളം പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നീട് കോളേജ് ലെവലിൽ ഡിഗ്രി മ്യൂസിക് തന്നെയാണ് ഞാൻ ചൂസ് ചെയ്തത്. അങ്ങനെ ശ്രീ സ്വാതിരുനാൾ സംഗീത കോളേജിൽ BPA ബാച്ചിലർ ഓഫ് പെർഫോമിംഗ് ആർട്സ് ഡിഗ്രി ചെയ്തു. എനിക്ക് ഫസ്റ്റ് റാങ്ക് ഹോൾഡറായിരുന്നു. അതിനുശേഷം എനിക്ക് ഇടയ്ക്ക് എൻ്റെ 20-ാമത്തെ വയസ്സിൽ എനിക്ക് സെൻട്രൽ ഗവൺമെൻറ്റിന് തന്നെ സീനിയർ സ്കോളർഷിപ്പ് ലഭിച്ചു CCRT. അങ്ങനെ വീണ്ടും ചാലക്കുടി നാരായണസ്വാമി സാറിൻ്റെയും ബി ശശികുമാർ സാറിൻ്റെയും അടുത്ത് എൻ്റെ അഭ്യസനം തുടർന്നു. ഇപ്പോഴും അച്ഛൻ തന്നെയാണ് എൻ്റെ ഗുരു. ഞാൻ അച്ഛൻ്റെ അടുത്ത് ഇപ്പോഴും പഠിക്കുന്നു. പിന്നീട് PG 2006 ഞാൻ മാസ്റ്റർ ഓഫ് പെർഫോമിംഗ് ആർട്സ് സ്വാതിരുനാൾ സംഗീത കോളേജിൽ നിന്നും പാസ്സായി. നെറ്റ് UGC നെറ്റ് ലഭിച്ചു. അതിനുശേഷം ഞാൻ PhD രജിസ്റ്റർ ചെയ്ത് കേരള യൂണിവേഴ്സിറ്റിയുടെ PhD അവാർഡ് ഹോൾഡറായി. ഇപ്പം 2016 എനിക്ക് ഡോക്ടറേറ്റ് കിട്ടി. A study on bowed instruments with special reference to violin and viola. ഇതാണ് എൻ്റെ ടോപ്പിക്. വയലിനെയും വിയോളയും പറ്റി ഒരു അനലിറ്റിക്കൽ സ്റ്റഡിയാണ് എടുത്തിരുന്നത്. അതിൽ നമ്മുടെ വയലിൻ്റെ പ്രാധാന്യം, അതായത് നമ്മുടെ കർണാടക സംഗീതത്തിൽ വയലിൻ വന്നതു മുതലുള്ളത് കാര്യങ്ങൾ, വയലിനൊരു വെസ്റ്റേൺ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് പോലും അതിൻ്റെ ഒരു പ്രാധാന്യം, നമ്മുടെ കർണാടക സംഗീതത്തിൽ എത്രത്തോളം വോക്കൽ മ്യൂസിക്കുമായിട്ട് അത്രത്തോളം മാച്ചബിളാണ്, അത് കാരണമാണ് നമ്മുടെ കർണാടക സംഗീതത്തിൽ പോലും നമ്മൾ വയലിൻ ചൂസ് ചെയ്യാൻ കാരണം. അങ്ങനെയുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് നമ്മൾ കൈകാര്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ തിയററ്റിക്കൽ സൈഡും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സബ്ജക്റ്റ് തിരഞ്ഞെടുത്തത്. വയോളയെക്കുറിച്ചും അതുപോലെ വയലിൻ ഉണ്ടാകുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് വയോളയായിരുന്നു ലാസ്റ്റായിട്ട് ഉണ്ടായത്. അതിനുശേഷമാണ് വയലിൻ രൂപാന്തരപ്പെട്ടത്. അതിനാൽ അതിനെക്കുറിച്ചൊരു സ്റ്റഡി ആയിരുന്നു എൻ്റെ ഡോക്ടർ സബ്ജക്റ്റ്. ഞാൻ പ്രീ ഡിഗ്രി വിമൻസ് കോളേജിലാണ്, ഗവൺമെൻറ് വിമൻസ് കോളേജിലാണ് ചെയ്തത്. മ്യൂസിക് ആയിരുന്നു മെയിൻ എടുത്തിരുന്നത്. സംഗീതം വളരെ ചെറുപ്പത്തിലെ പാടും, ജസ്റ്റ് ഇങ്ങനെ പാടുമായിരുന്നെങ്കിലും എനിക്ക് കൂടുതലും വയലിനോടായിരുന്നു താല്പര്യം. കാരണം വീട്ടിൽ അച്ഛൻ, ട്രഡീഷന് പുറമെ ട്രഡീഷനുണ്ട്, അച്ഛൻ വയലിൻ വായിക്കും എന്നിരുന്നാൽ തന്നെയും എനിക്ക് വയലിൻ്റെ ആ ഒരു വയലിൻ ഒരു പാഷനായിരുന്നു എൻ്റെ. അത് കാരണം ചെറുപ്പത്തിലേ ഞാൻ അത് തന്നെ തിരഞ്ഞെടുത്തു. വീണ്ടും എനിക്ക് കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് പഠിക്കണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അത് സ്വാതിരുനാൾ സംഗീത കോളേജിൽ ചേർന്ന് പഠിച്ചത്. പിന്നീട് വയലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും വളരെ എന്താണ്, എല്ലാ വേൾഡ് മ്യൂസിക്കിലെ വെച്ച്, അതായത് കിങ് ഓഫ് ദി ഇൻസ്ട്രുമെൻ്റ് എന്നാണ് വയലിൻ പറയുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എല്ലാ സോങ്സും അല്ലെങ്കിൽ ഏത് മ്യൂസിക്കും അതിൻ്റെ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ലൈറ്റ് മ്യൂസിക് ആണെങ്കിൽ, ഫോക്ക് മ്യൂസിക് ആണെങ്കിലും, വേൾഡ് മ്യൂസിക്, ഏത് രാജ്യത്തെയും അതുപോലെ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് വയലിൻ. അതുകൊണ്ട് തന്നെയാണ്
അതിൻ്റെ ആ ഒരു ഞാൻ അതിനെക്കുറിച്ച് തന്നെ കൂടുതലായിട്ടും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രൊഫഷണലായിട്ട് തന്നെ അത് തിരഞ്ഞെടുക്കാനുള്ള കാരണം. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് യൂത്ത് ഫെസ്റ്റിവൽ ഒരുപാട് സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. പിന്നീട് കോളേജായപ്പോൾ കോളേജ് യൂത്ത് ഫെസ്റ്റിവൽ അതുപോലെ ഇൻ്റർ സൗത്ത് സോൺ യൂത്ത് ഫെസ്റ്റിവൽ എല്ലാത്തിലും വിന്നറായിരുന്നു. എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ധാരാളം എൻ്റെ ധാരാളം കച്ചേരികൾ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ ഗുരുനാഥന്മാരോടൊപ്പം തന്നെ എനിക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിൽ പ്രൊഫസർ വാർക്കല സി എസ് ജയറാം സാർ, ആലപ്പുഴ ശ്രീകുമാർ സാർ, ആയങ്കുടി മണി സാർ, അതുപോലെ പത്മനാഭ അയ്യർ സാർ, ഡോക്ടർ ബി അരുന്ധതി ടീച്ചർ, ഭാവന രാധാകൃഷ്ണൻ ടീച്ചർ, പെരുമ്പാവൂർജി രവീന്ദ്രൻ സാർ, ടി വി ഗോപാലകൃഷ്ണൻ സാർ, ഇങ്ങനെയുള്ള പ്രമുഖരായിട്ടുള്ള പ്രസിദ്ധരായിട്ടുള്ള സംഗീതജ്ഞരോടൊപ്പം എനിക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഞാൻ വായിക്കാൻ പോകുന്നത് ഒരു ത്യാഗരാജ കോമ്പോസിഷനാണ്, മറുകേലറ. Thank you.
ഞാൻ ഇതോടൊപ്പം തന്നെ കർണാടക സംഗീതം ഇപ്പോഴും തുടരുന്നു. ആദ്യം പാട്ടിൽ ഞാൻ പഠിച്ചത് കുമാരകേളവർമ്മ സാറാണ്, എൻ്റെ ഗുരുനാഥൻ. അത് ഞാനിപ്പോൾ രത്നാകര ഭാഗവതർ സാറിൻ്റെ അടുത്ത് പാട്ട് ഞാൻ പഠിക്കുന്നുണ്ട്. അതുപോലെ സാറിൻ്റെ ഒപ്പം എല്ലാ വെള്ളിയാഴ്ചയും സാറ് ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു ഭക്തിപരമായിട്ട് സാറ് ഒരു മണിക്കൂർ പാടും. അങ്ങനെ സാറിൻ്റെ വീട്ടിലെ എല്ലാ ഫ്രൈഡേയ്സും ഞാൻ പോയി പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അതൊക്കെ വലിയൊരു ഭാഗ്യമാണ്. 2004 ഞാൻ ഡോക്ടർ ബി അനന്ദ ടീച്ചറുടെ കൂടെ പുറത്ത് അക്കമ്പനി ചെയ്യാൻ, എബ്രോഡ്, അതായത് നൈജീരിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അക്കമ്പനി ചെയ്യാൻ പോയിട്ടുണ്ട്. അത് വളരെ നല്ലൊരു അനുഭവമായി. കാരണം വളരെ ഒരു സംഗീതം അത്ര ഒരു കർണാടക സംഗീതത്തിന് അത്ര ഒരു പോപ്പുലാരിറ്റി ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. എന്നിരുന്നാൽ പോലും വളരെയധികം സംഗീതജ്ഞർ അവിടെ ബാക്കി എല്ലാ വേൾഡ്, അതായത് ഇപ്പോൾ US അല്ലെങ്കിൽ സിംഗപ്പൂർ അങ്ങനെയുള്ള അല്ലെങ്കിൽ UAE കൺട്രീസിലെല്ലാം തന്നെയും നമുക്കിപ്പോൾ മലയാളി അസോസിയേഷൻസ് ഒരുപാടുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇതുപോലുള്ള നൈജീരിയ, ലോഗോസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും കർണാടക സംഗീതം ഇഷ്ടപ്പെടുന്ന ആസ്വാദകരുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. 2004 എനിക്ക് ഞാൻ ടീച്ചറിൻ്റെ കൂടെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ വായിക്കാൻ പോയത് അത് വലിയൊരു അനുഭവമായി ഞാൻ കരുതുന്നു. കഴിഞ്ഞ വർഷം ഞാൻ വിജയൻ സാറിൻ്റെ കൂടെ ഒരു ചേംബർ മ്യൂസിക് ദുബായിൽ ചെയ്തു. ധാരാളം കച്ചേരികൾ എനിക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സ്റ്റേജ് പെർഫോമൻസിൽ ഏറ്റവും പറയേണ്ടത് ശ്രീവിദ്യാ മേഡത്തിൻ്റെ കൂടെ ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ആകാശവാണി തിരുവനന്തപുരം ആകാശവാണി ഗ്രേഡഡ് ആർട്ടിസ്റ്റാണ് ഞാൻ. ലൈവ് പ്രോഗ്രാംസ് ധാരാളം ചെയ്ത്, അതുപോലെ സ്റ്റേജ് പെർഫോമൻസും സോളോ ആയിട്ടും ഞാൻ ചെയ്തു വരുന്നു. ഞാനും അച്ഛനും കൂടി ഇടയ്ക്ക് ഡുവെറ്റ് ചെയ്യാറുണ്ട്. സോളോ പ്രോഗ്രാംസും മാരേജ് പ്രോഗ്രാംസ് അതുപോലെയുള്ള ധാരാളം കച്ചേരികൾ, ഒപ്പം ഫ്യൂഷൻ അതുപോലെയുള്ള പ്രോഗ്രാംസും ചെയ്യുന്നുണ്ട്. ഞാൻ തിരുവനന്തപുരം ആകാശവാണി AIR ഗ്രേഡഡ് ആർട്ടിസ്റ്റാണ്. ധാരാളം ലൈവ് പ്രോഗ്രാംസും സോളോ കച്ചേരിയും ധാരാളം ചെയ്തു വരുന്നു. എൻ്റെ ഡോക്ടറേറ്റ് സബ്ജക്റ്റ് നേരത്തെ പറഞ്ഞ മാതിരി വയലിനും വിയോളയും തമ്മിലുള്ളൊരു അനലിറ്റിക്കൽ സ്റ്റഡിയാണ്. എൻ്റെ ഗുരു, അതായത് ഗൈഡ്, ഡോക്ടർ ജി ശ്രീലത ടീച്ചറായിരുന്നു. പ്രസിദ്ധ സംഗീതജ്ഞൻ ചേർത്തല ഗോപാലൻ സാറിൻ്റെ മകളാണ് ടീച്ചർ. അതുപോലെ ഒരു വർഷം ഞാൻ ഡോക്ടറേറ്റ് കഴിഞ്ഞ ഒരു വർഷം SRF സീനിയർ റിസർച്ച് ഫെലോഷിപ്പ് കേരള യൂണിവേഴ്സിറ്റിയിൽ തന്നെ ചെയ്തു. കഴിഞ്ഞ വർഷം ഞാൻ RLV സംഗീത കോളേജ് തൃപ്പൂണിത്തുറയിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്തു. കർണാടക സംഗീത ലോകത്തെ ഏറ്റവും പ്രസിദ്ധനായ വയലിനിസ്റ്റായ പരൂർ സുന്ദരമയ്യർ അവരുടെ കൊച്ചുമകളായ ഡോക്ടർ MA ഭാഗീരഥി മാഡമാണ് എൻ്റെ ഒരു തീസിസ് വാല്യുവേഷന് വന്നത്, വാല്യൂ ചെയ്തത്. അതെനിക്ക് വലിയൊരു ഭാഗ്യമാണ്. അതുപോലെ തന്നെ എൻ്റെ എക്സാം ഇവിടെ ചീഫ് ഗസ്റ്റായിട്ട് വന്നതും ഭാഗീരഥി മാഡമായിരുന്നു. അത് എൻ്റെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. എൻ്റെ മെയിൻ അംബിഷൻ എന്ന് പറഞ്ഞാൽ ഇനിയും ധാരാളം സംഗീത കച്ചേരികളിൽ വായിക്കണം, നല്ല
പെർഫോമൻസ് പ്രകടനം കാഴ്ചവെക്കണം. അതുപോലെ ഇനിയും മറ്റ് സാധ്യതകൾ, വയലിനും സാധ്യതകളും ഇനിയും വയലിനെ പറ്റി ധാരാളം പഠിക്കണം. മറ്റൊരു ഇൻസ്ട്രുമെൻറ്റിനും വയലിനെ മറികടക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഭാവിയിലും വയലിൻ തന്നെ ആയിരിക്കും കർണാടക സംഗീതത്തിൽ എപ്പോഴും അക്കമിനി ചെയ്യുന്നത്. അതിനെ മറ്റൊരു ഇൻസ്ട്രുമെൻ്റ് മറികടക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഗാനഭൂഷണം പരീക്ഷയിൽ, ഡിപ്ലോമ പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് ലഭിച്ചതിന് കേരള സംഗീത നാടക അക്കാദമി എൻഡോവ്മെൻ്റ് അവാർഡ് 2003 എനിക്ക് ലഭിച്ചു. 2004 സ്വരാഞ്ജലി എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ്റെ യുവ കലാപ്രതിഭാ പുരസ്കാർ, അതുപോലെ 2006 ചെമ്പൈ ട്രസ്റ്റ് ക്യാഷ് അവാർഡ്, ഇപ്പം കഴിഞ്ഞ വർഷം ശ്രീ മൂകാംബിക ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സ്വരരാഗം അവാർഡ് എന്നീ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അടുത്തത് എൻ്റെ കുടുംബമാണ്. എൻ്റെ അച്ഛൻ പ്രൊഫസർ എസ് ഈശ്വരവർമ്മ, അമ്മ ലളിതാംബിക തമ്പാട്ടി. അമ്മ ഭവൻ സ്കൂൾ, ഭാരതീയ വിദ്യാഭവൻ സ്കൂൾ ടീച്ചറായിരുന്നു. ഇപ്പോൾ ഈ വർഷം റിട്ടയർഡായി. എൻ്റെ ഹസ്ബൻഡ് രഘുവർമ്മ, കണ്ണൂരാണ് സ്ഥലം, വർക്ക് ചെയ്യുന്നത് മസ്കറ്റിലാണ്. എനിക്കൊരു കുഞ്ഞുണ്ട്, വൈഷ്ണവി വർമ്മ. പിന്നെ എനിക്കൊരു അനിയത്തിയുണ്ട്, വിദ്യാവർമ്മ. അവളിപ്പോൾ IT ഫീൽഡിലാണ്, വിപ്രോ കമ്പനിയിലാണ് ബാംഗ്ലൂർ ജോലി ചെയ്യുന്നത്. എൻ്റെ അച്ഛൻ വളരെ സീനിയറായിട്ടുള്ള വിദ്വാൻമാരുടെ കൂടെയെല്ലാം അക്കമ്പനി ചെയ്യുന്നത് കാണാനും കേൾക്കാനും എനിക്കൊരു ഭാഗ്യം സിദ്ധിച്ചു. അതോടൊപ്പം എൻ്റെ അമ്മ എനിക്ക് വളരെ സപ്പോർട്ടീവാണ്. എൻ്റെ കൂടെ എപ്പോഴും കച്ചേരിക്ക്, ചെറുപ്പത്തിലേക്ക് എൻ്റെ അമ്മയാണ് എന്നെ കച്ചേരിക്ക് എപ്പോഴും കൊണ്ടുപോകുന്നത്. അതുപോലെ അത് കാരണം എനിക്ക് വളരെ നല്ലൊരു സപ്പോർട്ട് എൻ്റെ അച്ഛനും അമ്മയുടെ നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം ഇപ്പോൾ എൻ്റെ ഭർത്താവ് രഘുവർമ്മ, ഹസ്ബൻഡാണെങ്കിലും വളരെ സപ്പോർട്ടാണ്. എപ്പോഴും കച്ചേരിക്ക് പോകാനും അതുപോലെ പറഞ്ഞു കൊടുക്കുന്നതിന് ടീച്ചിങ് ഫീൽഡിലും വളരെ നന്നായിട്ട് എന്നെ എൻകറേജ് ചെയ്യുന്നുണ്ട്. എൻ്റെ കുടുംബം എൻ്റെയോടൊപ്പം തന്നെയുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഫീൽഡിൽ ഇപ്പോഴും ഇങ്ങനെ തുടരാൻ സാധിക്കുന്നത്.